പ്രതിസന്ധികളെ തരണം ചെയ്ത് കൈപ്പാട് കൃഷിയിൽ വിജയം കൊയ്യാൻ ഒരുങ്ങുകയാണ് ഏഴോത്തെ കൈപ്പാട് കർഷകർ. വൈകിയെത്തിയ മഴയും കാലാവസ്ഥയിലുണ്ടായ മാറ്റവുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്കുണ്ടാക്കിയത്. കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ കൈപ്പാട് കൃഷിയിൽ വിജയഗാഥ ഒരുക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ജൂൺ ആദ്യവാരമെത്തേണ്ട മഴ ഏറെ വൈകിയായതും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിത്തുകൊത്തി തിന്നാൻ പുതിയ ദേശാടനക്കിളികൾ എത്തിയതും കർഷകരുടെ അധ്വാനത്തെ ഏറെ പ്രതികൂലമായി ബാധിച്ചു. എങ്കിലും ഇതിനെയെല്ലാം മറികടന്നാണ് കർഷകർ നെൽകൃഷി ചെയ്യുന്നത് എന്ന് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. കൈപ്പാടിന്റെ നാട്ടിൽ നട്ടപ്പോൾ വേണ്ടത്ര മഴ കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു മഴ വരെ അടച്ചുമാറിയിട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന ഞാറൊക്കെ ഇനിയിപ്പോൾ കൈപ്പാട്ടിലേക്ക് കുറേയാണ് മാറ്റേണ്ടതുണ്ട്. ഇതിൽ കുറച്ച് കുറഞ്ഞ സ്ഥലത്ത് പക്ഷേ നല്ല രീതിയിൽ ആളുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥേനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കൈപ്പാട്. കരക്കണ്ടത്തിൽ പൊറ്റകൂട്ടി വിത്തിട്ടാണ് ചിലയിടങ്ങളിൽ ഞാറ് തയ്യാറാക്കിയത്. ഭൗമസൂചി കീഴിടം നേടിയതാണ് ഏഴോം നെല്ല്. വേലിയേറ്റ വേലിയിറക്കത്തെ മാത്രം ആശ്രയിച്ച് സമ്പൂർണമായും ജൈവ രീതിയിൽ ചെയ്യുന്ന കൈപ്പാടരിക്ക പോഷകഗുണവും ഏറെയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തരിശിട്ട കൂടുതൽ നിലങ്ങൾ ഇത്തവണ കൃഷിയോഗ്യമാക്കിയിരുന്നു. 500 ഏക്കറിലധികം നീണ്ടുകിടക്കുന്ന കൈപ്പാട് നിലത്ത് ഇത്തവണത്തെ വിളവ് ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത്. നികേഷ് താവും, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.